Thank you. మా తింటే ശിന നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ് അതേ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ചിന്ത നാം തുടർന്ന് പഠിക്കുകയാണ് ദൈവം നമുക്ക് ഇത്രത്തോളം അനുഗ്രഹം ചെയ്തു അതെ ആ ദൈവത്തെ നമുക്ക് പ്രാർത്ഥനയിലൂടെ സ്മരിക്കാം ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ തിരുനാമത്തിന് വീണ്ടും നന്ദിയുടെ സ്തോത്രം സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ളതായ ഈ വിഷയം അടിയങ്ങൾ പഠിക്കുമ്പോൾ അത് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അവിടുന്ന് വേണ്ട കൃപയെ തരണം എന്ന് യേശുരകൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാരാകണമേ ആമേ ഞാൻ അവരുടെ മദ്യത്തിൽ വസിക്കുവാൻ ഒരു ആലയം പണിയണം എന്ന് ഇസ്രയേൽ മക്കളോട് ദൈവം ആവശ്യപ്പെട്ടു എന്നാൽ അതിനുള്ള ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ എപ്രകാരമാണ് ദേവാലയം പണിയണം എന്നുള്ള സകേല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നു ഞാൻ തിരുവതിരപ്രകാരം വായിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നാൽപ്പതാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചിൽ നാൽപ്പത് അവിടെ പറയുന്നത് ഇത് പർവ്വതത്തിൽ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം ഇവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിക്കണം അപ്പോൾ ദൈവം ഒരു മാതൃക അവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഈ മാതൃക കൊടുത്തപ്പോൾ എന്തൊക്കെ വേണം ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് നാം ചിന്തിപ്പാൻ കൊണ്ട് പോകുന്നതായ വിഷയം അതായത് കൂടാരവും സമാപന കൂടാരവും അതിലുള്ളതായ ഉപകരണങ്ങളുമാണ് അപ്പോൾ അതിൽ ഏതെല്ലാം ഉപകരണങ്ങൾ വേണം അതിൻ്റെ അളവ് അതിൻ്റെ അതിനുള്ള എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും പ്രത്യേകിച്ച് പറയുമ്പോൾ അതിനൊരു മാതൃക ദൈവം കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് കാണുന്നത് ആദ്യമായിട്ട് ഈ സമാപന കൂടാരത്തിന് ഉള്ളത് ഒരു പ്രാകാരമായിരുന്നു അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോട്ടയാടെന്നാണ് അത് ഇരുപത്തി ഏഴാമത്തെ അദ്ധ്യായത്തിൽ ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ളതായ ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി അൻപതാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതൽ തിരുതിവാസിന് പ്രാകാരം ഉണ്ടായിരിക്കണം അതിൻ്റെ അളവിനെക്കുറിച്ചാണ് തെക്കേ ഭാഗത്തെ പ്രാകാരത്തിൽ വിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ഒരു ഒരു ഭാഗത്തേക്ക് നൂറ് മുഴുവൻ നീളത്തിൽ മറശലുണ്ടാക്കണം അപ്പോൾ അത് ഈ പ്രാകാരം ഉണ്ടാക്കുമ്പോൾ അതിനുള്ളതായ അളവ് ഇന്ന ഇന്ന അളവാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലായിരിക്കണം ഇവിടെ അത് എല്ലാം മുഴുവത്തിലാണ് കൊടുത്തിരിക്കുന്നത് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കൃുകൃത്യമായിട്ട് ദൈവം കൊടുത്തിരുന്നതായിട്ട് കാണുമ്പോ എന്നൊണ്ട് സാധിക്കും അത് ഈ പ്രാകാരം അതൊരു മുറ്റം എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള അളവ് അതിൻ്റെ വീതി നീളം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവം അവർക്ക് കൊടുത്തിരുന്നു ഇനി അതിനകത്ത് നമ്മൾ പ്രാകാരത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ഉള്ളിലായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആദ്യമായിട്ട് നാം കാണുന്നത് ഒരു ഹോമയാഗ പീഠമാണ് അപ്പോൾ ഈ ഹോമയാഗ ഹോമയാഗപീഠത്തെക്കുറിച്ച് ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ പറയുന്നു അഞ്ചുമുഴം നീളം അഞ്ചുമുഴൻ വീതിയുമായി ഖതിരമരം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കണം അപ്പോൾ അത് ഉണ്ടാക്കേണ്ടതായ മരം വരെ അതായത് ഏത് മരമാണ് ഖതിരമരം പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ന് പറയുന്നതായ തടിയാണ് അപ്പോൾ ആ അക്കേഷ്യയെക്കുറിച്ച് ഞാൻ സ്വൽപമായിട്ട് ചിന്തിച്ചപ്പോൾ അത് വളരെ അധികം കടുപ്പമേറിയതായ തടിയാണ് അത് തനെയല്ല അതിന് അതിൻ്റെ കടുപ്പം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള് കട്ടിയായ അല്ലെങ്കിൽ കാതലായ ഭാഗം വളരെ നാൾ സൂക്ഷിപ്പാണ്ടൊക്കെ കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ആ അങ്ങനെയുള്ള ഒരു മരം കൊണ്ടുണ്ടായിരിക്കണം അതിനെക്കുറിച്ച് അതിന് താഴെട്ട് വായിക്കുമ്പോൾ കതിരമരം കൊണ്ടുള്ള യാകവിടം അതിന് സമചതുരവും മൂന്ന് മുഴം ഉയരവും ഉണ്ടായിരിക്കണം അതിന് നാല് കോണിലും കൊമ്പുണ്ടാക്കണം കൊമ്പ് അതിൽ തന്നെ ആയിരിക്കണം അതുകൊണ്ട് താമരം കൊണ്ട് പൊതിയണം അങ് അതിന് ശേഷം അതിലെ വെണ്ണീരെടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം അപ്പോൾ ഇതെല്ലാം ദൈവം അതായത് മോശയോട് പറഞ്ഞപ്പോൾ എല്ലാം സ്പെസിഫൈ ചെയ്ത് അതെ എടുത്തെടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കണം അതെ അങ്ങനെ ഒരു ഹോമയാഗപീഠം ഉണ്ടാക്കണം അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത് ഒരു താമ്രത്തൊട്ടിയാണ് ഈ യാഗപീഠത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മൃഗത്തെയാണ് യാഗ കഴിക്കുന്ന യാഗത്തെക്കുറിച്ച് നമ്മൾ പി പിന്നീട് ചിന്തിക്കുന്നതാണ് യാഗമൃഗം സൂ സൂചിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞാൻ അടുത്തത് താമ്ര തൊട്ടിയാണ് താമരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ അത് ചെമ്പ് അല്ലെങ്കിൽ പിത്തള എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെയും ദൈവം അവർക്ക് കൊടുത്തിരുന്നു അതായത് എന്തിനു അതായത് മുപ്പ് അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ പുറപ്പാട് ദിവസം മുപ്പതാമത് അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പതിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ളതായ പതിനേഴ് മുതലുള്ളതായ ഭാഗത്ത് പറയുന്നത് പ്രകാരമാണ് മുപ്പതിൽ പതിനേഴ് മുതൽ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചു തന്നാൽ കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിന് താമ്രക്കാലും ഉണ്ടാക്കണം അതിനെ സഗ സമാഗമന കൂടാരത്തിനും യാഗപടത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം വെള്ളമൊഴിക്കണം അപ്പോൾ ഇത് ദൈവം ഉദ്ദേശിക്കുന്നത് താമ്രത്തൊട്ടിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല വെള്ളമൊഴിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കയ്യും കാലും കഴുകുവാൻ അപ്പോൾ പ്രത്യേകിച്ച് ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വ്യക്തികളൊക്കെയും അവരുടെ കൈയും കാലും കഴുകി ശുദ്ധിയുള്ളവരായിട്ട് അകത്ത് പ്രവേശിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന വ്യക്തികൾ ഓരോരുത്തരും ബാഹ്യമായിട്ടും പിന്നെ ഉള്ളം കൊണ്ടും എല്ലാം കൊണ്ടും ശുദ്ധിയുള്ളവരായി തീരണം എന്നുള്ള ഒരു ആവശ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നീട് നാം കാണുന്നത് എന്താണ് അടുത്തതായിട്ട് പരിശുദ്ധ സ്ഥലത്തേക്ക് നാം പ്രവേശിക്കുകയാണ് എന്നാൽ അതിനു മുൻപായിട്ട് അവിടെ ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു ആ മേൽക്കൂര എപ്രകാരം ഉണ്ടാക്കണം എന്നുള്ള വിവരങ്ങളൊക്കെയും ദൈവം അവർക്ക് കൊടുത്തിരുന്നു അത് നമുക്ക് വായിക്കാം ഇരുപത്തിയാറാമതി അധ്യായത്തിൽ ഒന്ന് മുതൽ നാം അതിനെക്കുറിച്ച് വായിക്കുകയാണ് അവിടെ എപ്രകാരം പറയുന്നു തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ നൂമ്പ്രനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് മൂടിശീല തീർക്കണം അപ്പോൾ ഇത് മൂ മൂടുവാൻ വേണ്ടിയാണ് അതായത് തിരുന്നിവാസത്തെ മൂടുവാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ഉള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നാം വായിച്ചപ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അവർ മനഃപൂർവ്വമായിട്ട് കൊടുക്കണം അപ്പോൾ അതിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്നു എന്താണ് നീലനൂൽ ധൂമറനൂൽ ചുവപ്പ് നൂൽ ഇതൊക്കെയും ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് അതെ അപ്പോൾ അത് കൂടാതെ നാം കാണുന്നത് അടുത്തായിട്ട് കാണുന്നത് വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞു ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ മൂ മേൽക്കൂര ഇപ്രകാരമാണ് ഇനിയും വിശുദ്ധ സ്ഥലത്തുണ്ടായ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അത് അവിടെയും നാം കാണുന്നത് ആദ്യം കാണുന്നത് ഒരു ധൂപപീഠമാണ് ഈ ധൂപപീഠത്തിന് ഒരു മുഴൻ നീളം ഒരു മുഴം നീളം ഒരു മുഴം വീതി രണ്ട് രണ്ടു ഉയരം ഉണ്ടായിരിക്കണം അത് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെയും പുറപ്പാട്ട് ദിവസം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏതാനും ചില വാക്യങ്ങൾ അതിൽ നിന്ന് വായിക്കാം മുപ്പത്തി മുപ്പതിലുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രകാരം ഞാൻ വായിക്കുന്നു ധൂപം കാട്ടുവാൻ ഒരു ദ്വീപീഠവും ഉണ്ടാക്കണം ഖതിരമരം കൊണ്ട് അതുണ്ടാക്കണം അതിന് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും സമചതുരവും രണ്ട് മുഴം ഉയരവും ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഇതിനും അതിൻ്റേതായ അർത്ഥവും അതിൻ്റേതായ കാര്യങ്ങളുമുണ്ട് ഇത് ഒരു എപ്പോഴും ധൂപപീഠം അതായത് അവിടെ നിന്നിങ്ങനെ പുക ആകാശത്തേക്ക് നല്ല മണമുള്ളതായ പുക ഇങ്ങനെ പൊങ്കുവാൻ വേണ്ടിയാണ് അപ്പോൾ അത് ദൈവം കൊടുത്തു അതിനുശേഷം വിശുദ്ധ തലത്തിലുള്ളതായ വേറൊരു ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മേശയാണ് ആ മേശ കാഴ്ചയപ്പം വെക്കുവാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെയും ഇത് തിരുവദിനത്തിൽ വളരെ വ്യക്തമായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് വായ്പ തന്നെ സാധിക്കും ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ളതായ വേദഭാഗങ്ങൾ നമുക്കറിയാം ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇത് പണിയണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അവിടെ പറയുന്നത് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മൂന്ന് മുതലുള്ള ഭാഗത്ത് വായിക്കുന്നത് എന്താണ് ഖതിരമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ട് മുഴുവൻ വീതി ഒരു മുഴുവൻ ഉയരം ഒന്നര ആയിരിക്കണം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ മേശ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവിടെ കാഴ്ചയപ്പം വയ്ക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ അത് കാഴ്ചയപ്പം വയ്ക്കുവാൻ വേണ്ടിയാണ് അത് സ്വർണം കൊണ്ടുണ്ട പൊതിഞ്ഞതായിരിക്കണം അടുത്തായിട്ടുള്ള ഒരു വസ്തു നാം കാണുന്നത് നിലവിളക്കാണ് അതായത് ഈ നിലവിളക്കെ കുറിച്ച് കുറിച്ച് ഇരുപത്തി അധ്യായത്തിൽ താവിട്ട് നാം വായിക്കുന്നത് തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടിപ്പ് പണിയായിരിക്കണം അതിന് ചുവടും രണ്ട് പുഷ്പപുടങ്ങളും അത് അതിന് ചൂ അതിന് ചൂടും രണ്ട് പുഷ്പവിടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ തന്നെ ആയിരിക്കണം നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ ഒരു വശത്തും അത് മൂന്ന് ശാഖ മറ്റേ വശത്തും നടുവ് നടുവിലായിട്ട് അങ്ങനെ ആറ് ശാഖ ഉണ്ടായിരിക്കണം അങ്ങനെ ഏഴ് തണ്ടുള്ളതായ നിലവിളക്ക് ഇപ്പം ഇത് ഈ എന്തിനു വേണ്ടിയാണ് അതുപയോഗിച്ചിരുന്നത് അത് ദിനംതോറും കത്തിക്കൊണ്ടേയിരിക്കണം അതായത് ഇരുപത് ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂർ അത് കത്തിക്കൊണ്ടേയിരിക്കണം അതായത് പ്രകാശം കൊടുക്കുവാൻ വേണ്ടിയാണ് പിന്നീട് നാം പ്രവേശിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ് അപ്പോൾ ഈ ഈ ഓരോ കാര്യങ്ങളും തിരുവചനത്തിൽ അനുശാസിക്കുമ്പോൾ അതിനൊക്കെയും ഉള്ള ഉദ്ദേശങ്ങളെക്കുറിച്ച് നാം പിന്നീട് ചിന്തിക്കും എന്നാൽ അവിടെ ആവശ്യം ദൈവിക സന്നിധിയിൽ എപ്പോഴും പ്രകാശം നൽകുവാൻ അതുപോലെ ദൈവിക സന്നിധിയിൽ അത് അപ്പമായി അല്ലെങ്കിൽ യേശുവാകുന്ന അപ്പത്തെ പ്രതിഷ്ഠിക്കുന്നതായ കാഴ്ചപ്പം ഉണ്ടാകുവാൻ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് പ്രവേശിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ് അപ്പോൾ ഈ അതിപരിശിത സ്ഥലത്തുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒരു നിയമപ്പെട്ടകമാണ് ആ നിയമപ്പെട്ടകത്തെക്കുറിച്ചുള്ളതായ വിവരണങ്ങളൊക്കെയും ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ നാം വായിക്കുന്നുണ്ട് അവിടെ പറയുന്നത് ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അത് തന്നെയല്ല ഖതിരമരം കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം പൊതിര പറഞ്ഞാൽ അതിൽ മൂന്ന് പെട്ടികൾ അതായത് തങ്കത്തകട് കൊണ്ടുള്ള പുറം പെട്ടി അതിന് ശേഷം ഖതിരമരം കൊള്ളതായ അകത്തുള്ളൊരു പെട്ടി അതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് വേറെ തങ്കം കൊണ്ടുള്ളതായ വേറൊരു പെട്ടി അങ്ങനെ അത് അതിന് അതിന് ചുറ്റും അകത്തും പുറത്തും പൊതിയണം പിന്നെ അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കുമുണ്ടാക്കണം പിന്നെ ഇത് കൊണ്ടുപോകാണ്ടെ കൊണ്ട് അതിന് വളയം ഉണ്ടാകണം അത് അത് കമ്പ് ചൊലുത്തേണം അപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് ഇനി അതിനകത്ത് അത് അതിനകത്ത് ഉൾക്കൊണ്ടിരുന്ന ആയ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കൊണ്ട് സാധിക്കും അവിടെയാണ് ദൈവത്തിൻ്റെ പത്ത് കൽപ്പന വെച്ചിരുന്നത് അതുപോലെ തന്നെ ആ പത്തുകല്പനയെക്കുറിച്ചുള്ളതായ ചരിത്രം നമുക്കറിയാം അതേ മോശയ്ക്ക് ദൈവം സീനായ മലയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ പത്തുകല്പന കൊടുത്തത് ആ പത്തുകൽപ്പന കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് അതൊരു നിത്യ നിയമമാണ് അത് ഇസ്രയേൽ മക്കൾക്കല്ല അത് കേൾക്കുന്ന എല്ലാവർക്കും അതായത് ഈ ലോകത്തിന് മൊത്തമായി പാലിക്കേണ്ടതായ നിയമമാണ് ആ നിയമങ്ങളൊക്കെയും എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് അത് ഈ അതി പരിശു സ്ഥലം സ്ഥലത്തുണ്ടായിരുന്നതായ നിയമപ്പെട്ടകത്തിലായിരുന്നു അപ്പോൾ അത് നിയമപ്പെട്ടകത്തിൻ്റെ അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യം ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ദൈവികമായ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനം എന്ന് ചൂണ്ടിക്കാണിപ്പാന്നെ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ പത്ത് കൽപ്പന അതിനകത്ത് വെച്ചിരുന്നു ഇനി അതിനകത്ത് വേറെ ഉൾക്കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ തൊണ്ണം സഹായിക്കും ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യം പറയുന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം എബ്രാഹർ ഒൻപതിൽ പ നാലാമത്തെ വാക്യം അവിടെ പറയുന്നത് അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും പൊന്നു പൊന്നുപൊ നിയമപ്പെട്ടവും അതിനകത്ത് ഇട്ടുവെച്ച പൊൻപാത്രവും അഹ്റോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളുമായിരുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉൾക്കൊണ്ടിരുന്നത് എന്തൊക്കെയാണ് അതായത് അതിൽ പൊന്നോടുള്ള ധൂപകരിച്ച മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും ഈ അതിപരിസരത്തുള്ളതായ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ പറയും നിയമപ്പെട്ടവും അതിനകത്ത് എന്താണ് ഇട്ടുവെച്ച പൊൻപാത്രവും അതായത് മണ്ണായിട്ട് വെച്ചിരുന്ന പൊൻപാത്രവും അഹ്വൻ്റെ തളർത്തപടിയും നിയമത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അറിയാം ഇസ്രയേൽ മക്കൾ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ കൂടി ഊടാടി സഞ്ചരിച്ചതായ സമയത്തൊക്കെയും അവർക്ക് കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവർക്ക് ദൈവം എന്ത് കൊടുത്തു മന്ന കൊടുത്തു അപ്പോൾ ആ മഞ്ഞ കൊടുത്തതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു പൊൻപാത്രത്തിൽ കുറേ മന്ന അവിടെ സൂക്ഷിച്ചിരുന്നു എന്നാലത് പിൽക്കാലത്ത് അത് നമ്മൾ കാണുന്നില്ല എങ്കിലും ഈ പറയപ്പെട്ട കാര്യത്തിൽ ഇത് ഇത് ഈ പറയപ്പെട്ട കാര്യം ചിന്തിക്കുന്നത് സ്വർഗീയമായ മന്ന കൂടാരത്തിലെ അവസ്ഥയാണ് അപ്പോൾ അവിടെ ഈ പൊൻപാത്രത്തിൽ നിയമപ്പെട്ടു അതിനകത്ത് മണ്ണായിട്ട് വെച്ച പൊൻ ബാത്രം അഹ്റോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും ഉണ്ടായിരുന്നു ഈ അഹ്റോൻ്റെ തളർത്ത വടിയെക്കുറിച്ച് നമുക്കറിയാം അതിനും ഒരു കഥയുണ്ട് അതായത് ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ ദൈവത്തോട് മറുതലിച്ചു ദൈവത്തോട് മറുതലിച്ചു അഹ്രോന് പൗരോഹിത്യം ശരിയല്ല എന്നിങ്ങനെ പറയുകയുണ്ടായി എന്നാൽ അത് ശരിയാണെന്ന് ദൈവികമായ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഓരോ ഗോത്ര പിതാ അല്ലെങ്കിൽ ഓരോ ഗോത്രത്തിൻ്റെയും പേരെഴുതിയതായ ഓരോ വടി കൊണ്ടുവരുവാൻ തൊക്കെ ഒണംവരോട് ആവശ്യപ്പെട്ടു അത് ദൈവസന്ധിയിൽ വെച്ചു അവർ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അഹ്രോന് കൊടുത്തതായ വടി തളിർക്കുകയും അത് പൂ ഉണ്ടാകുകയും അത് കായ്ക്കുകയും ചെയ്തു വെദാൻ അപ്പോൾ ആ ഒരു ഓർമ്മ അതായത് അഹ്രോൻ്റെ പൗരോഹിത്യം ദൈവം അനുശാസിച്ചതാണ് എന്നുള്ളത് സൂചിപ്പിക്കുവാൻ തൊക്കെണ്ണമാണ് ഈ അഹ്രോൻ്റെ വടി തളിർത്ത വടി ഈ സ്വർഗ്ഗത്തിൽ അല്ലെങ്കിൽ നിയമപ്പെട്ട നിയമപ്പെട്ടതിനകത്ത് വെച്ചിരുന്നത് എന്ന് കാണുന്നതിനെക്കൊണ്ട് സാധിക്കും നീ അടുത്തതായിട്ട് ഉള്ളത് ധൂപകലശമാണ് ഞാൻ പറഞ്ഞു ആ ധൂപകലശം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് പ്രത്യേകിച്ച് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതി പരിശുദ്ധ സ്ഥലത്ത് പാപപരിഹാര ദിവസം പോകുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ധൂപകലശവും എവിടെ വെച്ചിരുന്നു അത് ഇവിടെ നമ്മൾ വായിച്ചു അഭിപ്രായ ലേഖനത്തിൽ ഒൻപത് നാലിൽ പറയുന്നത് അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊഞ്ഞ നിയമപ്പെട്ടവും ഉള്ളതായ അതായത് അതിപരിശിത സ്ഥലത്താണ് ഇപ്പോൾ ഇത് അവിടെ സൂക്ഷിച്ചിരുന്നു ഇതൊക്കെയും പിന്നെ ഇനിയും ഉള്ളത് ഈ നിയമപ്പെട്ടതിൻ്റെ മുകളിലായിട്ട് ദൈവം പറഞ്ഞതുപോലെ ഒരു കൃപാസനം ഉള്ളതായിട്ട് കാണുന്നു അത് നമുക്ക് അഞ്ചാമത്തെ അധ്യായത്തിൽ വായിക്കാം ഒൻപതിലഞ്ച് അവിടെ വായിക്കുന്നത് അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസിൻ്റെ കെരുവുകളും ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം തിരുനിവാസം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവരോട് ദൈവം ഇടപെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ആ തിരുനിവാസത്തിലൂടെ ദൈവം അന്ന് ഇസ്രയേൽ മക്കളോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ പറയപ്പെട്ടതായ കാര്യങ്ങൾ അതായത് ഇവിടെ ഓരോ ഈ സമാഹടത്തുള്ള ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിരുന്നതായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കാം അതായത് നമുക്കറിയാം പ്രാകാരമുണ്ട് ആ പ്രാകാരത്ത് പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ ഉള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഹോമയാഗപീഠം ഉണ്ടായിരുന്നു ജനം കൊണ്ടുവരുന്നതായ ആട് ആട് യാഗ വസ്തുക്കളെ യാഗം കഴിക്കുന്നതായ കഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹോ ഹോമയാഗപീഠം ഉണ്ടാക്കിയത് അപ്പോൾ അത് ദൈവം പറഞ്ഞിരുന്ന നിർദ്ദേശപ്രകാരമാണ് അവരുണ്ടാക്കിയത് പിന്നീട് നമ്മൾ അവിടെ ഒരു തൊട്ടി കാണുന്നു അത് പുരോഹിതന്മാർക്ക് കൈയും കാലും കഴുകുന്നതിന് വേണ്ടിയാണ് അതിപരിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ കൈകാലുകൾ കഴുകി വേണം അവർ ചെയ്യുവാൻ്റെ പിന്നെയുള്ളത് തിരുനിവാസമാണ് അതിനുള്ള മേൽക്കൂര ഇന്നതായിരിക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ സാമഗ്രികളും ആ കൊണ്ട് ദൈവം സംഘടിപ്പിച്ചു പിന്നെ വിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നു അത് വീണ്ടും നാം ആവർത്തിക്കുകയാണ് അതായത് വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ധൂമ്രപീഠം ഉണ്ടായിരുന്നു ആ ധൂമ്രപീഠം എപ്പോഴും അതിൽ നിന്ന് പുക പൊങ്ങിക്കൊണ്ടേയിരിക്കണം അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് അതിനെക്കുറിച്ച് നാം പിന്നീട് സംസാരിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത് ഒരു മേശ ആ മേശപ്പുറത്ത് കാഴ്ചയപ്പം വെച്ചിരുന്നു അത് എല്ലാ ശബ്ദനും മാറ്റുമായിരുന്നു പുതിയ പുതിയ അപ്പം വെക്കുമായിരുന്നു അപ്പോൾ എല്ലാ ആഴ്ചയിലും അത് മാറി പുതിയ അത് അതൊക്കെയും പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പങ്ങളാണ് പന്ത്രണ്ട് ഗോത്രത്തിന് വേണ്ടിയാണ് അപ്പോൾ അവരുടെ രക്ഷയെക്കുറിക്കുന്നതാണിതൊക്കെയും ഇനി അടുത്തതായിട്ട് അവിടെ ഉണ്ടായിരുന്നത് നിലവിളക്കാണ് ഏഴ് തണ്ടുള്ളതായ നിലവിളക്ക് ആ ഏഴ് തണ്ടുള്ളതായ നിലവിളക്ക് സൂചിപ്പിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു നിലവിളക്കിൻ്റെ മധ്യേ നിൽക്കുന്നതായിട്ട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തുടർന്ന് നാം പഠിക്കുന്നതാണ് എന്നാൽ അതും യേശു ക്രിസ്തുവിനെയാണ് അതായത് വെളിച്ചത്തെയാണ് വെളിച്ചം പകരുന്നതിനെയാണ് വെളിച്ചത്തിൽ ജീവിക്കുന്നതിനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ നാം അതിവിശ്വ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ നാം കാണുന്നത് എന്താണ് അവിടെ കാണുന്നത് നിയമപ്പെട്ടകമാണ് പ്രധാനപ്പെട്ട വസ്തുവാണ് ആ നിയമപ്പെട്ടകത്തിനകത്ത് കൽപ്പനയാണ് ആ പത്തുകൽപ്പനയുടെ കൂടെ തന്നെ മോശയുടെ തുടർത്ത പടിയും പിന്നെ മന്ന നിറഞ്ഞതായ ഒരു പാത്രവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ധൂപകലശവും അവിടെ ഉണ്ടായിരുന്നു ഇനി നാം കാണുന്നത് കൃപാസനമാണ് നമുക്ക് ഇതൊക്കെയും കാണുമ്പോൾ ദൈവികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഇരുപത്തി അഞ്ചാമത് അധ്യായം മുതൽ താവിട്ട് നാം വായിക്കുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ഉണ്ടാക്കണം എന്നുള്ള സകേല നിർദ്ദേശങ്ങളും ദൈവം ആ പറഞ്ഞു അത് ഇസ്രയേൽ മക്കളിൽ നിന്ന് പ്രാപിക്കുക അല്ലെങ്കിൽ അവർ എല്ലാവരും ഇതിനായിട്ട് സംഭാവന മനഃപൂർവ്വമായിട്ട് സംഭാവന കൊടുക്കുകയും ഈ മനഃപൂർവ്വമായ സംഭാവനകളൊക്കെയും വാങ്ങിച്ച് അതിന് പ്രകാരമാണ് ഈ ദേവാലയം പണതുയർത്തിയത് അല്ല അത് അവർ അന്ന് മരുഭൂമിയിൽ സഞ്ചരിക്കുന്നപ്പോൾ അവരത് കൊണ്ടുപോകുമായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളതായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു അത് തണ്ടിന്മേൽ കൊണ്ട് എടുത്തുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്നതായ സാഹചര്യത്തിലൊക്കെയും എപ്രകാരം കൊണ്ടുപോകണം എവിടെ ആയിരിക്കണം എന്നുള്ളതായ കാര്യങ്ങളൊക്കെയും ദൈവം അവർക്ക് നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ദൈവം എത്ര നിഷ്കർഷയുള്ളവനാണ് അതായത് നമുക്കറിയാം തോട്ടത്തിൽ ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ പഴം തിന്നുന്ന ആളിൽ മരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വാക്ക് മാനിക്കാതെ പിശാജി പറഞ്ഞതായ കാര്യം കേട്ടു അങ്ങനെ പാപഭിലമായ ഒരു ലോകത്തിലേക്ക് അവർ വന്നുവെങ്കിലും ദൈവം അവരോട് വസിപ്പാൻ ആഗ്രഹിക്കുന്നതായ സാഹചര്യമാണ് ഈ ഇസ്രയേൽ മക്കളോട് ദൈവം അവരുടെ കൂടെ വസിപ്പാൻ രക്കോണ്ണം ഒരു മന്ദിരം ഉണ്ടാക്കുവാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ മന്ദിരത്തെ പ്രതിദാനം ചെയ്യുന്ന മറ്റൊന്നുമല്ല കർത്താവായ യേശു ആയിരുന്നു കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനു മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ രക്ഷാ പദ്ധതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു ഈ പറയപ്പെട്ടതായ സമാഗമന കൂടാരം ആ സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് അതിന് നമുക്കൊരു വാക്കിങ്ങോട്ട് വായിക്കാം വിശുദ്ധ ദാവീത് പറയുന്നതായ സങ്കീർത്തനം എൺപത്തി അഞ്ചാം സങ്കീർത്തനം ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ എൺപത്തി അഞ്ചിൽ പത്തും പതിനൊന്നും വാക്യങ്ങൾ ഓക്കെ അവിടെ പറയുന്നത് ദയം വിശ്വസതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അതായത് ഇവിടെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായത്തെക്കുറിച്ച് ദൈവം നീതിമാനാകുന്നു ദൈവം സത്യവാനാകുന്നു ദൈവം വിശ്വസനാകുന്നു ഇവിടെ ദൈവ നമ്മൾ ദൈവ ദൈവം വിശ്വസനാകുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ വിശ്വസത കാണുന്നത് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയിലാണ് പത്ത് കൽപ്പന എന്തിനു വേണ്ടി ദൈവം കൊടുത്തു അതായത് ദൈവ ഗവണ്മെൻറ്റിന് അല്ലെങ്കിൽ സർക്കാരിന് ദൈവികമായ ഒരു ചട്ടച്ചിട്ടുകളുണ്ട് അതിനുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ കാ കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൽപ്പന കൊടുത്തത് ഇവിടെ പറയുന്നത് ദൈവം വിശ്വസം എതിരിക്കുന്ന നീതി സമാധാനവും നമ്മൾ ചുംബിച്ചിരിക്കുന്നു ദൈവം നീതിയുള്ള ദൈവമാണ് ദൈവം ദൈവമുള്ള ദൈവമാണ് അതുപോലെ ദൈവം സമാധാനത്തിന് ദൈവമാണ് അപ്പോൾ ആ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ദൈവികമായ കാര്യങ്ങൾ നമുക്കറിയാം പിശാചായവൻ ദൈവത്തിനെതിരായിട്ട് വളരെയധികം ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ദൈവം ക്രൂരനാണ് അല്ലെങ്കിൽ ദൈവം നിഷ്ഠൂരനാണ് അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു അക്വിശേഷം പിശാചി കൊണ്ടുവരുന്നുണ്ട് എന്നാൽ അത് ശരിയല്ല ദൈവം സമാധാനത്തിന് ദൈവമാണ് നീതിയുള്ള ദൈവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയപ്പെട്ടതായ കാര്യങ്ങളൊക്കെയും ദൈവം കൊടുത്തത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോടും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം നമ്മുടെ ദൈവം സ്നേഹമാന സ്നേഹവാനാണ് അതായത് ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ നാല് കൽപ്പനകളും ദൈവത്തുള്ളതായ സ്നേഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവസാനത്തെ ആറ് കൽപ്പനകളും മനുഷ്യനോളത് സ്നേഹത്തെയാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൊണ്ട് സ്നേഹിക്കണമെന്ന് അപ്പോൾ ആ ദൈവസ്നേഹം അതേ ആദ്യത്തെ നാല് കൽപ്പനകളിലും ദൈവത്തുള്ളതായ സ്നേഹത്തെ നിറവേറ്റുകയാണ് പിന്നെ നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം അതുകൊണ്ടാണ് ആദ്യ അവസാനത്തെ ആറ് കൽപ്പനകളും പറയുന്നത് അതായത് മനുഷ്യനുള്ളതായ മനുഷ്യ സ്നേഹമാണ് അപ്പോൾ ഈ സ്നേഹം നിറവേറുന്ന പ്രകാരമാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സ്വയത്താൽ കൽപ്പന അനുസരിക്കാൻ സാധിക്കില്ല പിന്നെ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ സഹായമാണ് അതാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് അപ്പോൾ ആ യേശുക്രിസ്സിന് ചൂണ്ടിക്കാണിക്കുന്നതായ സമാഗമന കൂടാതെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതെ അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ ദയയാണ് അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ പരിശുദ്ധ നാമത്തിന് നന്ദിയുടെ സ്തോത്രം അവിടുത്തെ സമാഗമന കൂടാര ഉപകരണങ്ങളോട് ഉപകരണങ്ങളിലൂടെ ഞങ്ങൾ പഠിക്കുന്നത് ദൈവം എത്രമാത്രം നിഷ് നിഷ്കർഷയുള്ളവനായിരുന്നു ആ നിഷ്കർഷയുള്ള ദൈവത്തെ പൂർണ്ണമായും സ്നേഹിപ്പാനും അനുസരിപ്പാനും ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് യേശു കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയുടെ വൽക്ക്മാരാകണമേ ആമേൻ എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുമേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗഹനമേരിതായ വിഷയങ്ങളാണ് അത് അതിനകത്തുള്ളതാണ് അത് അത് തന്നെയോ എന്ന് പരിശോധിപ്പാൻ ഒക്കെ ഞാൻ ഏതായാലും ചില വാക്യങ്ങൾ പറഞ്ഞു നല്ലപോലെ വായിക്കുക ദൈവം എത്രമാത്രം നിഷ്കർഷിക നിർബന്ധ നിർദ്ദേശിച്ചതായ കാര്യങ്ങളാണ് അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിക്കുകയും i'm